നമസ്കാരം. കണ്ടില്ലേ, കോൺഗ്രസിന്റെ സെമി കേഡർ സിസ്റ്റം വന്നതിന് ശേഷം ഒരു MLA ഒരു വിവാഹ ചടങ്ങിലാണ് ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ്. എൽദോസ് കുന്നപ്പള്ളിയാണ് പെരുമ്പാവൂരിൽ നിന്ന് ലോട്ടറി അടിച്ച് ജയിച്ചു എന്ന് പറയാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. അന്ന് ജിഷാവത കേസുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിൽ ഒരു വലിയ ജനകീയ വികാരം ഉണ്ടായതിന്റെ പേരിലാണ് അന്ന് പെരുമ്പാവൂരിലെ MLA ആയിരുന്ന സാജു പോളിനെ മാറ്റി നിർത്തി മറ്റൊരു വ്യക്തിക്ക് അവിടെ സീറ്റ് കൊടുക്കുകയും അപ്രതീക്ഷിതമായി എൽദോസ് കുന്നപ്പള്ളി അവിടെ നിന്ന് ജയിച്ചു വരികയും ചെയ്തു. ഇപ്പോ ഒരു MLA എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം മദ്യപിച്ചോ മദ്യപിച്ചില്ലയോ എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാൽ കൂടി ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാളാണ്. ഒരു പൊതുവേദിയിൽ എങ്ങനെ ഇടപെടണം എന്നത് സംബന്ധിച്ച് സാമാന്യമായിട്ടുള്ള ഒരു ധാരണയില്ല എന്ന് ഈ വീഡിയോ പറയുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ജയിപ്പിച്ചെടുത്തിരിക്കുന്ന ജനപ്രതിനിധികൾ ഇത്തരം മാതൃകയാണോ എന്ന് സംശയിച്ചു പോവുകയാണ്. ഇനി എന്ത് കാര്യത്തിന്റെ പേരിലായിരുന്നാലും ഒരു വേദിയിൽ പോകണ്ടെന്നോ അവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനൊന്നും യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷേ ഇത്രയും ജനങ്ങളും ഫോണൊക്കെ കണ്ടോണ്ട് നിൽക്കുമ്പോൾ ഒരാളുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഇതാണോ ഒരു ജനപ്രതിനിധി എന്ന് തോന്നിപ്പോവുകയാണ്. എൽദോസ് കുന്നപ്പള്ളിയെ കുറിച്ച് ചോദിച്ചാൽ എറണാകുളത്തെ പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നീട് അദ്ദേഹം ഈ MLA ആയതിനു ശേഷം അദ്ദേഹം പിടിച്ചിട്ടുള്ള വിവാദങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കുക. എന്തെല്ലാം വിവാദങ്ങൾ! ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് അദ്ദേഹം ഇതുപോലൊരു ക്യാമറാമാനിയുടെ ഭാഗമായിട്ട് BJP വന്നപ്പോൾ അയോധ്യയുടെ ശിലാസ്ഥാപനത്തിന് വേണ്ടി 10,000 രൂപ ഫണ്ട് കൊടുത്തിട്ട് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടായി. വലിയ വിവാദമായി. അയോധ്യയ്ക്ക് വേണ്ടി കോൺഗ്രസ്സുകാർ പിരിവ് കൊടുക്കുന്ന ഒരവസ്ഥയിൽ ഈ നാട്ടിൽ വിവാദമുണ്ടായപ്പോൾ എന്നെ ചതിച്ചതാണ്, എനിക്കവർ BJP അറിഞ്ഞുകൂടാ, എന്തൊക്കെ നുണയാണെന്ന് ഇയാൾ അടിച്ചത്. ഇതിനു മുന്നും പല സംഭവം അദ്ദേഹത്തിന്റെ ആദ്യ നിയമസഭയിൽ പങ്കെടുക്കുന്ന സന്ദർഭത്തിൽ വന്നിരുന്ന് നല്ല സുഖമുള്ള ഉറക്കം അദ്ദേഹം നടത്തി. പത്രങ്ങളുടെ വാർത്ത വന്നു, എനിക്ക് നല്ല ക്ഷീണമായതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും കേട്ടു. ഇപ്പോ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് കവിത എഴുത്ത്, ചില കവിത ചൊല്ലൽ എന്ന തരത്തിലൊക്കെ ചില രീതികളുണ്ട്, അതും കണ്ടിരുന്നു. ഇത്തരത്തിൽ സ്വമേധയാ പരിഹാസ്യനാകുന്ന പല തരത്തിലുള്ള ഇടപെടലുകൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. എങ്ങനെയാണ് ഒരു വിഷയത്തെ ഗൗരവതരമായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് എൽദോസ് കുന്നപ്പള്ളി നോക്കി വിലയിരുത്താൻ കഴിയുന്നത്? ഇത്തരത്തിൽ ക്രൗഡ്ഫുൾ ആയിട്ടുള്ള ഒരിടത്ത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരുപക്ഷെ കോൺഗ്രസ്സുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ജോജു ജോർജ് അന്ന് അവിടെ പ്രതികരിച്ചത് മദ്യപിച്ചുകൊണ്ടാണ് എന്ന് അല്ലെങ്കിൽ മദ്യ ലഹരിയിലാണെന്ന് അവർ ആക്ഷേപിക്കുമ്പോൾ, ഈ കാണുന്നവർ ഇദ്ദേഹത്തിന്റെ ചില സ്റ്റെപ്പുകളൊക്കെ കാണുമ്പോൾ, ഡാൻസ് എന്ന് പറഞ്ഞാൽ നല്ല 9-on-6 ഡാൻസ് ആണ്. കണ്ടുകഴിഞ്ഞ മറ്റേ അപ്പൊ തന്നെ ആൾക്കാർക്കൊരു കുളിര് തോന്നുന്ന രീതിയിലുള്ള ഒരു ഡാൻസാണ് അദ്ദേഹം അവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോ പെട്ടെന്ന് ആർക്കെങ്കിലും ഇദ്ദേഹം MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഈ തരത്തിൽ ഒരു ഇടപെടൽ നടത്തുന്ന വ്യക്തി എങ്ങനെയാണ് ഇത്രത്തോളം വളർന്നു വന്നു എന്നുള്ള അത്ഭുതമുണ്ടാകുകയാണ്. കോൺഗ്രസിനകത്ത് ഓരോരുത്തരെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ശൈലി നോക്കൂ. ഒരു ജനപ്രതിനിധി ഒരു പൊതുവേദിയിൽ എങ്ങനെ ഇടപെടണം എന്നത് സംബന്ധിച്ച് സാമാന്യ ധാരണയില്ലാത്തൊരവസ്ഥ. കഷ്ടമാണ്. കെ സുധാകരന്റെ സെമി കേഡർ സംവിധാനത്തിലൂടെ ജനപ്രതിനിധികൾ വരെ കേടായ അവസ്ഥയിലാണ്. നല്ല സെമി കേഡർ. എവിടെ എങ്ങനെ പ്രവർത്തകർ ഇടപെടണം, ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് മുന്നിൽ ഇടപെടേണ്ട ശൈലിയൊക്കെ സെമി കേഡർ സംവിധാനത്തിലൂടെ ഈ പറയുന്ന എൽദോസ് കുന്നപ്പള്ളിക്കും ബോധ്യപ്പെട്ടതായിട്ട് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. എന്നിട്ടും ഇത്രയും വീഡിയോ പ്രചരിക്കുന്നതിൽ ഒരു നാണക്കേട് ഉണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചാൽ അങ്ങനെയൊന്നും വേണ്ട. ഈ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടുകളാണ്. അതുകൊണ്ട് ഈ വിമർശിക്കുന്നവർക്ക് ഒരുപക്ഷെ നാണക്കേട് ഉണ്ടാകുമെന്നല്ലാതെ ഈ പറയുന്ന നേതാക്കന്മാരെ ഇതൊന്നും ഒരിക്കലും ബാധിക്കുമെന്ന് തോന്നില്ല. അല്ലെങ്കിൽ അവർ തന്നെ ചിന്തിക്കും, ഞാൻ എന്താണ്, ഞാൻ ഇവിടെ എങ്ങനെയാണ് ഇടപഴകേണ്ടത്? അതൊരു ഡാൻസ് ചെയ്യുകയോ രണ്ട് സ്റ്റെപ്പ് വയ്ക്കുകയോ എന്ന് ആരും തെറ്റ് പറയില്ല. പക്ഷേ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ കാണുമ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇയാളുടെ മനവുമില്ല. നാളെ ഇദ്ദേഹത്തെ കാണുന്നവർ എങ്ങനെയാണ് ഇദ്ദേഹത്തെ വിലയിരുത്തുന്നത്, ഒരു കോമാളി സ്റ്റൈലായി മാറുമെന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഇത്തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനോനില താഴ്ന്നു പോയിരിക്കുകയാണ്. അത് എന്തിന്റെ പേരിലാണെന്ന് ഒരിക്കലും വിമർശിക്കാൻ തയ്യാറാകുന്നില്ല. മദ്യപിച്ചോ മദ്യപിക്കാതെയോ അല്ലെങ്കിൽ സ്വബോധത്തിൽ തന്നെയാണോ ഇതൊക്കെ കാണിച്ചതെന്നൊക്കെ അദ്ദേഹം തന്നെ വിലയിരുത്തട്ടെ, അദ്ദേഹത്തിന്റെ പാർട്ടി വിലയിരുത്തട്ടെ. എന്നിരുന്നാലും കോൺഗ്രസ് ജയിപ്പിച്ചു വിടുന്നവർ ഇങ്ങനെയൊക്കെയാണ് എന്നൊരു പട്ടം കൂടി അവർക്ക് ചാർത്തി കിട്ടുക വളരെ കഷ്ടമാണ്, ദയനീയമാണ്. പുതിയ സെമി കേഡർ സംവിധാനത്തിൽ ഇതും അംഗീകരിക്കപ്പെട്ടെന്നിരിക്കാം. ഇത് ജനങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കേണ്ട ഒരു പുതിയ തന്ത്രമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾ സൂപ്പർ MLA എന്ന് പറഞ്ഞ് കൂടെ പോകുമെന്ന് ചിന്തിക്കുന്ന ആ ടീംസും അല്ലെങ്കിൽ ആ ബുദ്ധിയുണ്ടല്ലോ,
അതിനെയാണ് അങ്ങ് സമ്മതിച്ചു തരേണ്ടത്. ഒരു ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധിയാണ് എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടിയെങ്കിൽ ഇവിടുത്തെ മീഡിയാസ് ഒന്ന് ഇതിനെ വെറുതെ വിടുമായിരുന്നു, അലക്കുമായിരുന്നില്ല. എടുത്തിട്ട് കോൺഗ്രസ്സുകാരായതുകൊണ്ട് ഒരു ആനുകൂല്യം കൊടുത്തിരിക്കുന്നു, അവർക്കൊരു പ്രത്യേക സൗജന്യം കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് പ്രചരണം. എന്തായാലും ഒരു ജനപ്രതിനിധിയുടെ ഈ പ്രകടനം കണ്ടിട്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോകുന്നൊരു അവസ്ഥ ഫീൽ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണോ ഒരു ജനപ്രതിനിധി പൊതുസമൂഹത്തിന്റെ മുന്നിൽ പെരുമാറേണ്ടത് എന്ന് തോന്നിപ്പോകുന്ന ചോദ്യമാണ്. ഇത് പെരുമ്പാവൂരുകാർ അവരോട് തന്നെ ചോദിക്കേണ്ട സന്ദർഭം കൂടിയാണെന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്.